Hi, good morning. Today I am coming before you to discuss the problem based on hire purchase. Here this problem, in this problem the installment amount is different from year to year. That's why I am taking this problem for the solution. So please listen the question carefully. X purchased a machine on hire purchase basis. Cash price of the machine is ₹31,960, payable ₹8,000 down and 3 installment of ₹12,000, ₹10,000 and ₹4,000 payable at the end of 1st, 2nd and 3rd year respectively. Interest at the rate of 5% per annum, depreciation 10% on straight line method. Here installment amount is included in interest also. Draw ledger account in the books of X limit X. So X is the hire purchaser. He purchased a machine on hire purchase basis from the hire vendor. The name of the vendor is not mentioned in this question. The cash price of the machine is ₹31,960 and the down payment is ₹8,000, which is payable at the time of signing the agreement, and the balancing 3 installment of ₹12,000, ₹10,000 and ₹4,000 respectively. So how to draw the ledger account in the books of hire purchaser or in the books of X? First we need to draw the machinery account. So machinery account is credited with the depreciation and debited with the hire vendors. Why so? Because at the time of making the agreement, X, the hire vendor, is purchased a machine from the X, the hire purchaser, is purchased a machine from the hire vendor. So X purchased a machine on HP basis. Cash price is ₹31,960. So entry will be asset purchase entry, first entry. Machinery with the asset in the word is the machine or machinery. So machinery account debtor to hire vendor. So machinery account debtor to hire vendor and entry. Upper machinery account to hire vendor debit to ₹31,960. Then അതിനുശേഷം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എൻട്രിയാണ് എഴുതുക. ഡൗൺ പേയ്മെൻറ്റ് എൻട്രി എന്തായിരിക്കും? ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്, അത് മെഷീനറീനെ എഫക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് മെഷീനറീൻ്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണ്ട. ദെൻ തേർഡത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നതാണ്. ഇൻട്രസ്റ്റ് എപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് ഡ്യൂ ആവുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റർ ടു ഹയർ വെൻഡറാണ്. അപ്പോൾ അതും മെഷീനറീനെ എഫക്ട് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്നതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടക്കുന്നത് ഹയർ വെൻഡർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എൻട്രി ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ അതും മെഷീനറി എഫക്ട് ചെയ്യുന്നില്ല, അതും മെഷീനറി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതാണ് അസെറ്റിൻ്റെ മേലെ. അപ്പോൾ അസെറ്റിൻ്റെ മേലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു കൺസേൺ അസെറ്റ്. ഇവിടുത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ഓൺ സ്ട്രെയിറ്റ് ലൈൻ ബേസിസ് ആണ്. സ്ട്രേറ്റ് ലൈൻ ബേസിസ് എന്ന് പറഞ്ഞാൽ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ മേലെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. സോ ഇവിടുത്തെ അസറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് 31,960 ആണ്. അതിൻ്റെ മേലെ 20%, സോറി അതിൻ്റെ മേലെ 10%. സോ ഇറ്റ് വിൽ ബി ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൾ ടു 3,196. ദാറ്റ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ മെഷീനറി അക്കൗണ്ട്. സോ റൈറ്റ് ദ എൻട്രി ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ മെഷീനറി അക്കൗണ്ട് ബൈ ഡിപ്രീസിയേഷൻ 3,196. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരിഡ് ഓൺ 28,764. അത് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും. ഓപ്പോസിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് 28,764. ദെൻ സെക്കൻഡ് ഇയറിൽ ഓൾസോ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ബേസ് ആയതുകൊണ്ട് എല്ലാ 3 വർഷവും ഒരേ സെയിം ഡിപ്രീസിയേഷൻ ആണ്. സോ ബൈ ഡിപ്രീസിയേഷൻ 3,196. ദെൻ ബൈ ബാലൻസ് കയറി ഡോൺ 25,568. അത് നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ബ്രോഡ് ഓൺ ബാലൻസ് ആണ്. ദെൻ അഗെയിൻ ഡിപ്രീസിയേഷൻ 3,196. ബാലൻസ് കയറി ഡോൺ 22,372. സോ ദ മെഷീനറി അക്കൗണ്ട് ഇസ് 25,568. സോ മെഷീനറി അക്കൗണ്ട് ഈസ് ഓവർ ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ദെൻ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെഡ്ജർ അക്കൗണ്ട് ഈസ് ഹയർ വെൻഡർ അക്കൗണ്ട്. സോ ഹയർ വെൻഡർ അക്കൗണ്ട് നമ്മൾ ആ എൻട്രീൻ്റെ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് മെഷീനറി അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ് ആണ്. അത് ഹയർ വെൻഡേഴ്സിൻ്റെ അക്കൗണ്ടിന് മെഷീനറി അക്കൗണ്ട് ഇട്ടിട്ടു ഹയർ വെൻഡറാണ്.
അപ്പോൾ ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിൽ ബൈ മെഷീനറി ക്രെഡിറ്റ് ചെയ്യണം. സോ ബൈ മെഷീനറി 31,960. ദെൻ പിന്നെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടക്കുന്ന എൻട്രി ടു ക്യാഷ് 8,000. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കുന്ന എൻട്രി ടു ക്യാഷ് 12,000. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 12,000 ആണ്, ടു ക്യാഷ് 12,000. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ഹയർ വെൻഡർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് 1,198. ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെഷീനറീൻ്റെ എമൗണ്ട് 31,960 ആണ്. അതിൽ നിന്നും ഡൗൺ പേയ്മെൻ്റ് ആയ 8,000 മൈനസ് ചെയ്തതിനാൽ ബാക്കി വരുന്ന ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ മേലെ 5% ഇൻട്രസ്റ്റ് 1,198. സോ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് കാരിഡ് ഓൺ 13,158. അത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യും 13,158. ദെൻ അഗെയിൻ സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ്, ഈ സെക്കൻഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ ഫസ്റ്റ് ഇയറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മേലെയാണ്. സോ 13,158 x 5%, ദാറ്റ് ഇസ് 658 റുപ്പീസ്. ദെൻ വീണ്ടും എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ ആ സെക്കൻഡ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, സെക്കൻഡ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് 10,000, സോ ടു ക്യാഷ് 10,000. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 3,816 ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരും. അത് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ക്രെഡിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യും 3,816. ദെൻ ആ ലാസ്റ്റ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് ആ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് മേലെ 3,816 മേലെ നമ്മൾ 5% ഇൻട്രസ്റ്റ്, 3,816 ഇൻറ്റു 5/100, ദാറ്റ് ഈസ് 184 റുപ്പീസ്. ദെൻ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ടു ക്യാഷ് 4,000. സോ ഹയർ വെൻഡേഴ്സിൻ്റെ അക്കൗണ്ട് അവിടെ ടോട്ടലാകും, അവിടെ ബാലൻസ് കാരി ഡൗൺ ഉണ്ടാവില്ല. അപ്പോൾ ഹയർ വെൻഡേഴ്സിൻ്റെ അക്കൗണ്ട് ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടുമാണ് മെയിൻ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ടും ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടും. വേണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരക്കാതെ, വലിയ നിർബന്ധമില്ല. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന ഡെബിറ്റും ക്രെഡിറ്റ് കൺസേൺ എമൗണ്ട് മാത്രം എഴുതുന്നതാണ്, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സോ അതുകൊണ്ടാണ് ഈ രണ്ട് അക്കൗണ്ട് വരച്ചത്, എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോബ്ലം ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ വിത്ത് മൈ എക്സ്പ്ലനേഷൻ. ഡു സപ്പോർട്ട് ഫോർ മീ. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഡൗട്ട് ചോദിക്കുക. ഐ വിൽ ഹെൽപ്പ് യു. താങ്ക് യു.